ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സീന സമയ റെസിപ്പീസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം 2021 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം നമുക്ക് എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആണ് വേണ്ടത് അപ്പം നമ്മളിവിടെ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെയിൻബോ കേക്കാണ് അതിനു മുമ്പ് വേറൊരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിനുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിലുള്ള തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുക ഓക്കെ അപ്പോൾ നമുക്ക് കേക്ക് റെഡിയാക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതൊന്ന് അരിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ള ഉപ്പ് അത്രയും ചേർത്ത് നന്നായിട്ട് സീവ് ചെയ്ത് വെക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കുന്നുണ്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും കട്ടയില്ലാണ്ട് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി പഞ്ചസാര പൊടിച്ചെടുക്കണം മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലോണമൊന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു കപ്പ് അളവിലുണ്ടാവും അതായത് പഞ്ചസാര പൊടിച്ചു വരുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ ഒന്ന് കൂടും ഇനി നമ്മുടെ ബാറ്റർ റെഡിയാക്കാനായിട്ട് നമുക്ക് മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ച് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹാൻഡ് വിസ്ക് യൂസ് ചെയ്ത് ചെയ്താലും മതി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ ആ ഒരു സ്മെല്ലും ചൊവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം പഞ്ചസാര കുറച്ച് കുറച്ചായിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാം കൂടെ മൊത്തത്തിൽ ഇടേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ പഞ്ചസാര നേരത്തെ പൊടിച്ചു വെച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ടയ പോലുണ്ട് പക്ഷേ അത് കുഴപ്പമില്ല നമ്മൾ ബീറ്റ് ചെയ്യുമ്പം നന്നായിട്ട് അരിഞ്ഞു വന്നോളും ഇപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പഞ്ചസാര മൊത്തം ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അധികം നേരം ഒന്നും ബീറ്റ് ചെയ്യരുത് കുറച്ച് ടൈം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചായിട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അതിന് ഒരു സ്പാച്ചുല യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക അങ്ങനെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ റെയിൻബോ കേക്കിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് നമ്മൾ ആറ് കളേഴ്സിലാണിത് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ആറ് ഗ്ലാസ്സസ് ആണ് എടുത്തിട്ടുള്ളത് ആ ആറ് ഗ്ലാസ്സിലേക്കും ഈക്വലായിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിൽ ഓരോന്നിലും നമ്മൾ കളർ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബാറ്റർ നമുക്ക് ആറ് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ബാറ്റർ നമ്മൾ ആറ് ഗ്ലാസ്സിലായിട്ട് ഈക്വൽ എമൗണ്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളെടുത്തുള്ള കളറ് ഈ മൂന്ന് കളറാണ് നമ്മളെടുത്തുള്ളത് അതിൽ മാജിക് റെഡ് ഉണ്ട് റേഡിയൻറ്റ് ബ്ലൂ ഉണ്ട് പിന്നെ യെല്ലോ റേഡിയൻറ്റ് യെല്ലോ ഉണ്ട് ഇത് മൂന്നും ജെൽ കളേഴ്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 to 120 ആ ഒരു റേഞ്ചിലാണ് പിന്നെ ബാക്കിയുള്ള മൂന്ന് കളേഴ്സ് ഇത് തന്നെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഹാഫ് ടീസ്പൂൺ പാല് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി കളർ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത് അത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബ്ലൂ കളറിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളർ വന്നിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കേക്ക് ട്രേയിൽ ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ മുമ്പ് ഇതിലേക്ക് നമ്മളൊരു 1/8 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് കാൽ ടീസ്പൂണിൻ്റെ പകുതി എടുത്താൽ മതി ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ട്രേയിൽ ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ വിനെഗർ ഒഴിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം അതായത് കേക്ക് ട്രേയും പിന്നെ അതിൻ്റെ
അടുപ്പത്ത് വെക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ വിനെഗർ ഒഴിക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിത് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ട്രേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രീസ് സെർവ് ചെയ്ത് അടിയിലൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കേക്ക് മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒറ്റ ലെയറാണ് റെഡിയാക്കി എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോട്ടത്തിൽ നിൽക്കാനുള്ള അത്രയും ബാറ്റർ മാത്രമേ ഇതിലുള്ളൂ. ഇനി ഇത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാത്രം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചാണ് ചൂടാക്കിയിട്ടുള്ളത്. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ചെറിയ തിക്നെസ്സിലുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ലോ ഫ്ലെയിമിൽ വെക്കുക. 10 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. മാക്സിമം ഒരു 13 മിനിറ്റ്സ് ഒക്കെ എടുക്കും. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കി എടുക്കാം. ഇതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കളർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡ് കളറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് 2 ഡ്രോപ്പ് എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല റെഡ് കളറാണ്. ഈ ടൈം കൊണ്ട് നമ്മുടെ ആദ്യത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. സൈഡൊക്കെ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബ്ലൂ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി അതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് നൈഫ് കൊണ്ട് വരഞ്ഞു കൊടുക്കുക. വിടാത്ത ഭാഗം ഉണ്ടെങ്കിൽ വിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അത് ട്രേയിൽ നിന്ന് മാറ്റാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. തിക്നെസ് ഒക്കെ പക്കയാണ്. ഒരു ലെയറിന് ആവശ്യത്തിനുള്ള തിക്നെസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത കേക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് അതിലേക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/8 ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ട്രേ വീണ്ടും ഗ്രീസ് ചെയ്ത് അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തതാണ്. അതിലേക്കാണ് നമ്മൾ അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ടൈമിൽ നമ്മൾ അടുത്ത കേക്ക് റെഡിയാക്കി എടുക്കുകയാണ്, അതായത് യെല്ലോ കേക്ക്. അപ്പോൾ അതും ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമ്മൾ കളർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ സെയിം റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതേക്ക് നമ്മുടെ റെഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി നമുക്ക് അടുത്ത കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വിനെഗർ ഒഴിക്കുന്ന സ്റ്റെപ്പ് വിട്ടുപോകരുത്, അത് മസ്റ്റാണ്. ഇനിയുള്ള 3 കളേഴ്സ് എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് മാത്രം ഞാൻ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോവും. അപ്പം ഇപ്പോൾ ഓറഞ്ച് കളറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് 2 ഡ്രോപ്പ് യെല്ലോ എടുത്തതിന് ശേഷം ഒരു സ്റ്റിക്കിൽ കുറച്ച് റെഡ് കളറാക്കി അതിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഓറഞ്ച് കളർ ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ റെഡ് കളർ തന്നെയായിട്ടാണ് തോന്നുന്നത്, പക്ഷേ കേക്ക് ബാറ്ററിൽ മിക്സ് ചെയ്യുമ്പോൾ ഓറഞ്ച് കളറായിട്ട് വരും. ബാക്കി ചെയ്യുന്നതൊക്കെ സെയിം തന്നെയാണ്. ജസ്റ്റ് ഓറഞ്ച് കളറ് മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറ് വരുന്നത് മാത്രം കാണിക്കാം. അപ്പോൾ ഇതേപോലെ നല്ലൊരു ഓറഞ്ച് കളറാണ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കുമ്പം കിട്ടുക. ഇനി നമുക്ക് ഗ്രീൻ കളറ് റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് യെല്ലോ കളറ് 2 ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ബ്ലൂ കളർ ഒരു സ്റ്റിക്കിൽ കുറച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്രീൻ കളർ കിട്ടും. ലാസ്റ്റായിട്ട് നമ്മൾ വയലറ്റ് കളർ റെഡിയാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 ഡ്രോപ്പ് ബ്ലൂ കളർ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സ്റ്റിക്കിൽ കുറച്ച് റെഡ് കളർ ആക്കിയതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വയലറ്റ് കളർ കിട്ടും. അപ്പോൾ കേക്കൊക്കെ സെറ്റായില്ലേ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ബൗള് നമ്മൾ 1 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ബീറ്ററിൻ്റെ വിസ്കും നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനിയൊരു ചെറിയ പരിപാടി ഉണ്ട്, അതുവരെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ 6 ലെയേഴ്സും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തെടുക്കണം.
ഓരോന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് എന്നാലും ഒന്ന് പറയാം ഒരു കപ്പ് വെള്ളത്തിൽ അര കപ്പ് പഞ്ചസാരയും ഒരു നുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം 10 മിനിറ്റ് തിളപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് ചൂട് തന്നതിന് ശേഷം ഓരോ കേക്ക് ലെയേഴ്സിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഓരോ ലെയേഴ്സും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം കേക്ക് സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വയലറ്റ് ലെയറാണ് ഫസ്റ്റ് വെക്കേണ്ടത് അതായത് വിബ് ജിയോറിൻ്റെ ആ ഒരു ഓർഡറിൽ വെച്ച് കൊടുക്കാം വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അതാണ് ഓർഡർ ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക പിന്നെ ഇതിൽ നമ്മൾ 6 കളേഴ്സേ ചെയ്തിട്ടുള്ളൂ ഇൻഡിഗോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ കളർ ഒഴിവാക്കി ബാക്കിയുള്ളത് ആ ഒരു ഓർഡറിൽ വെച്ച് കൊടുത്താൽ മതി വിപ്പിംഗ് ക്രീം നല്ലോണം ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക ബ്ലൂ കളർ വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം അതിൻ്റെ മേലെയും നല്ലോണം വിപ്പിംഗ് ക്രീം തേച്ച് ലെവൽ ചെയ്തെടുക്കുക തേർഡ് ലെയർ ഗ്രീൻ വെച്ച് കൊടുക്കുകയാണ് ഇതേപോലെ ഓരോ ലെയറും വെച്ച് കൊടുക്കുക ഏറ്റവും ടോപ്പ് ലൈറ്റ് റെഡ് കളർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ലെയേഴ്സ് ഒക്കെ സെറ്റാക്കി വെച്ചു ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് എല്ലാ ഭാഗത്തും കേക്ക് കാണാത്ത രീതിയിൽ വിപ്പിംഗ് ക്രീം കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക അതിനുശേഷം ഒരു പ്ലെയിൻ സ്ക്രാപ്പർ യൂസ് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുകയാണ് എല്ലാ ഭാഗത്തും നമ്മൾ ഒരുവിധം ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്ത് കേക്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് സിക്സാക്കിൽ ഡിസൈൻ കൊടുക്കാം ഇത് കേക്കിൻ്റെ സൈഡിൽ വെച്ചതിന് ശേഷം മെല്ല ടേബിൾ തിരിച്ചു കൊടുത്താൽ മതി ആ ഒരു ഡിസൈനിൽ വന്നോളും അങ്ങനെ നമ്മൾ ഐസിങ് ചെയ്തു ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം ആ ടൈമിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഗണാഷ് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഗണാഷിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല 50 ഗ്രാം വിപ്പിംഗ് ക്രീം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത് അത് ചൂട് തന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലോണം തണുക്കുമ്പോഴത്തേക്ക് ഇത് കട്ടിയായി പോവും അങ്ങനെ കട്ടിയായി പോകുമ്പം കുറച്ച് വിപ്പിംഗ് ക്രീം ചൂടാക്കി അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഗണാഷ് 3 സ്പൂണിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഓരോന്നിലും ഓരോ കളറിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് സൈഡിൽ ഇപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കളറാക്കി വെച്ചിട്ടുള്ള ഗണാഷ് ഇതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പോലെ ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ കുറച്ച് സിൽവർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേക്ക് നല്ല സോഫ്റ്റാണ് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ റെഡിയായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ലെയേഴ്സൊക്കെ പക്കയാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കേക്ക് അപ്പം എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ റെസിപ്പീസിന് വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു അസ്സലാമു അലൈക്കും